ഞാൻ എവിടെയാണ് നോക്കെ ഈ എൻട്രൻസ് ആണ് ഇങ്ങനെ അടിച്ച് അറിയിക്കണ്ടാവുമാരെ കേട്ടാ വണ്ടി അവിടെ മറിഞ്ഞു വീണു സ്റ്റക്കായി വണ്ടി ഇറങ്ങാൻ സമയം കൊടുക്കല്ലേ ഇവിടെ കൊണ്ടുവരുവാണേ ഞാൻ ഇറങ്ങി എന്താടാ എനിക്ക് മനസ്സിലായി ഓടാനും പറ്റത്തില്ല ഇറങ്ങാനും പറ്റത്തില്ല എനിക്ക് മനസ്സിലായി കണ്ട വാസം റൈറ്റ് കണ്ട ഈ വഴി ഇപ്പൊ ഇട്ടേക്കുന്ന മാർക്കിന്റെ സൈഡിൽ കൂടെ കേറ്റുണ്ട് അവിടെ ഒരു വണ്ടിയുണ്ട് അയ്യോ വെടിയോ അമ്മാരുടെ ഒരു വണ്ടി ഇപ്പോ സ്ഥലമൊക്കെ പറഞ്ഞുതരാം ഞങ്ങൾ പോകുന്ന വഴി മാർക്കിടാം അവിടുത്തെ വണ്ടി പോയി അല്ലല്ല ഞങ്ങൾ മൂന്നുപേരോട് സംസാരിക്കുന്നതിലായിരുന്നു ഇല്ല പ്രൊഫസറിനെ കാണുന്നില്ല സത്യമായിട്ട് എനിക്ക് ഇവിടല്ലേ ട്രിക്ക് കളിക്കുന്നത് ഞങ്ങള് വന്നോളാം ഒരു കുഴപ്പമില്ല അമ്മാര് പുഷ് ചെയ്യാത്ത ഞങ്ങൾ ഇവിടെ ഉള്ളതുകൊണ്ട് മാത്രമാണ് മനസ്സിലായോ അമ്മാർക്ക് വേറെ ഒന്നും ചെയ്യാനില്ല നമ്മളിവിടെ ഉള്ളതുകൊണ്ടാണ് അമ്മാർക്ക് പുഷ് ചെയ്യാൻ അതെ അതെ ആംഗിൾ കിട്ടുന്നില്ല അവർക്ക് പുഷ് ചെയ്യാൻ ഞങ്ങൾ എവിടെ ചെന്നാലും പോവാ നാല് ടയറും പൊട്ടി പോകുന്നു ഒരാളെ വന്ന്
ടുത്തുള്ള പരിപാടിയാണ്. ഈ സമയത്ത് തന്നെ പിറകിൽ നിന്ന് അടിക്കാൻ വേണ്ടി കരീലാലൊക്കെ വരുന്നുണ്ട്. ഗെയിം ചേഞ്ചിങ് മൊമെന്റ് തന്നെയാണ് ബ്രോ അത്. എന്താ അവിടെ പോയി കളിക്കാൻ പറ്റുന്ന എല്ലാം കളിച്ചു. അതിൽ കൂടുതലൊന്നും ഇല്ല. അവിടെ പോയി കളിക്കാൻ പറ്റുന്ന എല്ലാ കളിയും കളിച്ചു. പിന്നെന്താ ആദ്യത്തത് ഇതും സക്സസ് ആയി, ഇതും സക്സസ് ആയി. എനിക്ക് അത്രേ ഉള്ളു. സി ഐഡികൾ ചെയ്യേണ്ട കാര്യങ്ങൾ ഇപ്പോ ടി വി കയറി ചെയ്തിട്ടുണ്ട്. നമ്മുടെ മൂന്ന് പേര് അതായത് ബുള്ളറ്റും ട്രിക്കിയും ഈഗിളും നിന്നൊരു നല്ലൊരു ട്രൈ ആണ് ചെയ്തത്. നല്ല പോലെ അവർ പിക്ക് എടുത്തിട്ടുണ്ട്. പിക്കിന്റെ ലിസ്റ്റ് നോക്കുകയാണെങ്കിൽ നമ്മുടെ ഈഗിൾ 2 kill, ബുള്ളറ്റ് 4 kill, ട്രിക്കി ഗോൾഡ് 1 kill, പ്രിൻസസ് 2 kill, 4-1, 5-7 kill ഇപ്പൊ തന്നെ ഡൗൺ ആയിട്ടുള്ളത്. നമ്മുടെ സി ഐ ഡിയുടെ ഭാഗത്ത് നോക്കുകയാണെങ്കിൽ 7 പേരോളം ഡൗൺ ആണ്. ഇനി സി ഐ ഡിയിൽ 3 പേരാണ് ബാക്കിയുള്ളത്. അതിൽ പ്രിൻസസ് ആണ് 2 pick എടുത്തിട്ടുള്ളത്. പ്രിൻസസ് 2 pick എടുത്തിട്ടുണ്ട്. പ്രിൻസസ് ഓക്കെ ബൈക്കിൾസ് നോക്കുകയാണെങ്കിൽ ഇങ്ങനെയാണ് നിൽക്കുന്നത്. എനിക്കൊന്ന് ഒരാൾ വെളി കിടന്ന് ഡൗൺ ആയിട്ടുണ്ട് തോന്നുന്നു. എനിക്കൊന്ന് ഇപ്പൊ സി ഐ ഡി നോക്കിയാണെങ്കിൽ 2 പേര് മാത്രമാണ് ഞാൻ സി ഐ ഡിനെ സ്പോട്ട് ചെയ്തിട്ടുള്ളത്. കാറൊക്കെ ചേഞ്ച് ചെയ്യുമ്പോൾ നമ്മുടെ കരീലാലയും സിൽവയും കൂടെ ഈ ഒരു ഏരിയയിൽ ഫോൾഡ് ചെയ്യാണ്. ഇനി 2 പേരെയും കൊണ്ട് ബാക്കി 8 പേരെ എടുക്കാൻ പറ്റുമോ നോക്കുവാണെങ്കിൽ 4 മിനിറ്റാണ് ബാക്കിയുള്ളത്. ഈ ഒരു 4 മിനിറ്റിൽ അവർക്ക് ഹോൾഡ് ഓൺ ആക്കിയാൽ മാത്രമേ എന്തെങ്കിലുമൊക്കെ നടക്കുള്ളൂ. 4 മിനിറ്റിൽ 8 പേര് ഹോൾഡ് ഓൺ കാര്യമായിരിക്കുമ്പോ എനിക്ക് പുറത്തുനിന്ന് അടിച്ചത്, എനിക്കൊരു അടി പുറത്തുനിന്ന് വന്നു ബ്രോ, അതാണ് ഞാൻ ആലോചിക്കണേ. എനിക്കൊരു അടി പുറത്തുനിന്ന് വന്നു ഭയങ്കരമായിട്ട്. അതെ, ആരാ അടിച്ചതെന്ന് പറയത്തൊന്നുമില്ല. ചുമ്മാ അങ്ങോട്ടും നടന്ന് ഓടിയ ഓടാൻ മാത്രമല്ല, എനിക്ക് എവിടെ നിന്ന് അടി വന്നെന്ന് എനിക്ക് അറിഞ്ഞു. നല്ല കാര്യമുണ്ടോ അവിടെ നോക്കുകയാണെങ്കിൽ ഈഗിള് ബുള്ളറ്റ് ട്രിക്കൊക്കെ പോയിട്ട് 5-6 പേരെയൊക്കെ കൊല്ലെങ്കിൽ ചെയ്തു. നിനക്കൊക്കെ അല്ല അല്ല എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും അല്ലെ, പണിയെടുത്ത് ജീവിക്കുന്നത് കരീലാല ബാക്കി മനസ്സിൽ കണ്ടവിടെ അറ്റാക്ക് ആണോ? 4 മിനിറ്റേ ഉള്ളൂ. ഇത് അറ്റാക്ക് ചെയ്ത് ഇൻഫ്ലുവൻസ് 100 താഴെയായിട്ട് പ്രിൻസസിനാണ് കില്ല് കിട്ടിയത്. പക്ഷെ എന്നെ അടിച്ചത് വെളിയുന്ന എനിക്ക് ടാഗ് കിട്ടി. വെളിയുന്ന ടർഫിന് പുറത്തുനിന്ന് എനിക്ക് നല്ല ടാഗ് കിട്ടി. തിരിച്ചു വന്നിട്ടുണ്ട്. നീ ഒക്കെ അവിടെ ഇരുന്നാലും ഞാൻ കയറി അറ്റാക്ക് ചെയ്യുന്ന ഇവന് ഇവന് ഡിഫൻഡ് എന്താണ് അല്ല, ഇവന് ഡിഫൻഡിന്റെ അർത്ഥം അറിയത്തില്ല. യുവമാർക്ക് അറ്റാക്ക് അറ്റാക്കിന്റെ അർത്ഥം അറിയത്തില്ല. അടിക്കടി അഹങ്കാരം അടി 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 അങ്ങോട്ട് ബ്രിങ്ങടിച്ചങ്ങനെ കൊന്നാലും അവനെ ദേഷ്യം വരുന്നു എനിക്ക്. നിനക്കൊക്കെ അതല്ലടാ പറ്റുള്ളൂ. അങ്ങോട്ടും ഇങ്ങോട്ടും തല്ലോ, അങ്ങോട്ടും ഇങ്ങോട്ടും തല്ലോ. ചന്ദ്രനൊക്കെ ആദ്യമായിട്ടാണ് ഗണ്ണു കാണുന്നത് തോന്നുന്നു. തമ്മിലടി 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 ആ അവിടെ കാക്കേനെ അടിച്ചിട്ട് കാക്കേനെ അടിച്ചത്. തിരിച്ചു പോകുമ്പോ കാക്കേന്റെ ഇറച്ചിങ് ഫ്രൈ ആക്കിട്ട് സത്യം ആ എനിക്ക് കണ്ണാപ്പി ചക്കയിടാണ് തോന്നുന്നു. അതായത് തെങ്ങല്ല അത്, തെങ്ങിലല്ലേ ചക്ക. ഞാൻ അങ്ങനത്തെ ഒരു മണ്ടല്ല
ഗോകുവിന്റെ ടർഫ് വാർ കമന്ററിയാണ് കേക്കേണ്ടത്. ഇല്ല മറ്റേ ഇല്ല ഈ വേൾഡ് വാർ ഉണ്ടല്ലോ മറ്റേ 1947 മറ്റേ ഉപ്പ് സത്യാഗ്രഹം ഉപ്പ് ബ്രിട്ടീഷിനെ അടിക്കാൻ വേണ്ടി ഒറ്റയ്ക്കൊക്കെ പോയതുകൊണ്ടു അതേപോലെ നിന്റെ കൂട്ടായ്മക്ക് അതോ അവിടെ കിടന്നിട്ട് അവിടെ എന്തൊക്കെ കാണിക്കുന്നു അവിടെ ട്രിക്കി കോഡ് അടിക്കുന്നുണ്ട് സിൽവൻ അടിക്കുന്നുണ്ട് ആർമർ കോഡ് ട്രിക്കി കോഡ് ആ സിൽവൻ എന്തായാലും നല്ല പോലെ നമ്മുടെ സിൽവയ്ക്ക് മനസ്സിലായിട്ടുണ്ട് ട്രിക്കി കോഡ് ഇവിടെ ഉണ്ടെന്ന്. സോ ട്രിക്കി കോഡ് വേഴ്സസ് നമ്മുടെ സി ഐ ഡി ആണ് നടക്കുന്നത്. ടി വി എന്ന് പറയാൻ എനിക്ക് ലജ്ജയാണ് ഗൈസ്. ട്രിക്കി കോഡ് വേഴ്സസ് സി ഐ ഡി ആണ് സിൽവ സ്റ്റിൽ ഹെൽത്ത് അടിക്കാതെ നമ്മുടെ ട്രിക്കി കോഡ് അടിക്കുന്നുണ്ടോ ട്രിക്കി വീണോ ട്രിക്കി കൈയൊക്കെ നോക്കണേ മറ്റേ അപ്പൊ കൂട്ടാന്റെ കല്യാണത്തിന്റെ അവസാന പന്തലിൽ അവസാനം അല്ല പന്തലില് ചോറെണ്ണം മാത്രം കയറിയിരുന്നവരുണ്ടല്ലോ ടീംസ്. അതോ പോണു അതോ പോണു വഴിയോ ഇല്ല അറിയത്തില്ല ഏത് വേറെ ഏതാ കല്യാണത്തിന് കയറി പന്തൽ കയറിയിരിക്കാണ്. അപ്പൊ അവിടുത്തെ വീട്ടുകാരെ തല്ലി ഓടിക്കുമ്പോ അവിടെ നിന്ന് ഓടിയത് അയ്യോ സോറി അത് പന്തൽ മാറിപ്പോയി അല്ല ഇപ്പൊ ഇപ്പൊ അവിടെ നിന്ന് അടിച്ചുവിട്ടാ അവിടുത്തെ വീട്ടുകാർ തല്ലി ഓടിച്ചു. നീ ഏതാ ആന്റെ ചെറുക്കന്റെ ചെറുക്കന്റെ മിണ്ടെ ഇതല്ലാത്ത നീയൊക്കെ എന്താണെന്ന് പറഞ്ഞോണ്ട് തല്ലി ഓടിച്ചു. അതാണ് ഇപ്പൊ വരുന്നത് നീ കണ്ടുപിടിക്കണം ഇതയ്യോ ഇതാണ് എന്റെ കൂട്ടന്റെ ചേച്ചിയുടെ കല്യാണം ഏതാണ് പന്തലി കഴിക്കാനും സമയമായാലും അവന്റെ ആർമർ നല്ല പോയിരിക്കാം അത് അവന്മാര് വന്ന് അടിച്ചാ പോരെ ഒരു ഗണ്ണ് പോയപ്പോ നല്ല രസമാണ് കരിലാവിലേക്ക് പ്രാന്തായി കരിലാവിലെ കൂട്ടാൻ അടിച്ച നിന്നെ ഒന്ന് വെച്ചക്കില്ലാന്നോട് കരിലാവിലെ അറങ്ങിയൊക്കെ അടിക്കുന്നുണ്ട്. കരിലാവിലേക്ക് ഇപ്പോഴും മനസ്സിലായത് നമ്മളെ അറ്റാക്കാണോന്ന് 19 സെക്കൻഡ് ആണ് ഇനി ബാക്കിയുള്ളത്. ഈ 19 സെക്കൻഡിൽ 3 പേരെടുക്കാം ഇൻസ്റ്റാഗ്രാമില് പോസ്റ്റ് ചെയ്യൂ ഞാൻ ഷെയർ ചെയ്യാം എന്ന് പറഞ്ഞോണ്ട് അടിക്കൂ മോനെ അടിക്കടിക്കടിക്കടിക്കടിക്കടേ കണ്ണാപ്പി അടിക്കുന്നത് കണ്ണാപ്പി തിരിച്ചടിക്കുന്ന നീ ആരുടെ അടിക്കുന്നത് പറഞ്ഞിട്ട് പിറകില് തിരിച്ചടിക്കുന്നത് നമ്മുടെ കരിലാലിലേക്ക് നല്ല പോലെ കിട്ടും. ഫുള്ള് കറണ്ടായിരുന്നു തിരിച്ചോടാ മൈരി എന്നോട് പറ്റത്തില്ലെന്ന് പറഞ്ഞിട്ട് തിരിച്ചോടാ നമ്മളെ സിൽവ അടിക്കുന്നുണ്ട് മെനറ്റാർസിന്റെ വയസ്സ് പോലെ തന്നെ വർഷം കഴിഞ്ഞത് നമ്മളെ ടർഫ് ഞാൻ പോയി അവ എത്ര നേരം കൊണ്ട് അതിന്റെ വണ്ട കേട്ടിരിക്കും എന്നാ വിളിച്ചൊക്കെ അമ്മച്ചി എന്നെ പുറത്തൊന്നും അടിച്ച കേട്ടോ എന്നെ വെളിയിൽ നിന്ന് അടിച്ചത് ഇല്ല പ്രിൻസസ്